നമസ്കാരം മുൻപൊക്കെ ഈ കേരളത്തിലിരുന്നു കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെ കളിയാക്കി ചർച്ചകളും വാർത്തകളുമൊക്കെ പടച്ചുവിടുമ്പോൾ നമ്മൾ വളരെ സേഫ് സോണിലായിരുന്നു പറയാൻ കാരണം മലയാളിക്ക് മാത്രം മനസ്സിലാവുന്ന മലയാള ഭാഷയിലാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ തങ്ങളെ കേരളം അല്ലെങ്കിൽ മലയാളികൾ കളിയാക്കുകയാണ് എന്ന് മറ്റു സംസ്ഥാനങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കതിന് തിരിച്ചടിക്കാനോ മറുപടി പറയാനോ പറ്റുമായിരുന്നില്ല അല്ലെങ്കിൽ അതവർ ഒഴിവാക്കി വിട്ടിരുന്നു അത് വിട്ടിട്ട് ഇപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറ്റു സംസ്ഥാനങ്ങൾക്കിട്ട് ചൊറിയാൻ ചെന്നും ചെന്നാൽ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കിട്ടുമെന്ന് ഇപ്പോൾ മലയാളിക്ക് പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി എന്താണ് കാര്യമെന്നല്ലേ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് വളരെ സിമ്പിളാണ് അദ്ദേഹത്തിന് അവിടുത്തെ ഇലക്ഷൻ ജയിക്കുക എന്നത് അവിടുത്തെ ജനങ്ങളോട് അദ്ദേഹം ഒരൊറ്റ ഡയലോഗ് അടിച്ചോളൂ അദ്ദേഹത്തിന് ഭരണവും കിട്ടും ഭരണ തുടർച്ചയും കിട്ടും ഭൂരിപക്ഷവും കിട്ടും എൻ്റെ സംസ്ഥാനത്തെ ജനങ്ങളെ നമ്മുടെ ഈ സംസ്ഥാനം കാശ്മീർ പോലെയോ കേരളം പോലെയോ ആക്കരുത് എന്ന ഒറ്റ ഡയലോഗ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും അത് നമ്മളെ കളിയാക്കുന്നതാണല്ലോന്ന് അല്ല അവിടുത്തെ അത് മനസ്സിലാവും കാശ്മീരിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഐ എസ്സിലും അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം പട്ടാളത്തിൻ്റെ വെടിയേറ്റും മരിച്ചവർ ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ എൻ്റെ സംസ്ഥാനത്ത് ആവരുന്നതാണ് അദ്ദേഹം പറഞ്ഞു ഒരാൾ പോലും അവിടുന്ന് ഐ എസ്സിൽ പോയിട്ടില്ല ഒരു യു പി പോലും നമ്മുടെ സ്വന്തം പട്ടാളത്തിൻ്റെ വെടികൊണ്ട് ചത്തിട്ടില്ല അതുകൊണ്ട് ആ ഒരു കാരണം വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കേരളവും കാശ്മീരും പോലെ ആവരുതെന്ന് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു മാധ്യമപുങ്കവൻ സിദ്ധിക്കാപ്പൻ അവരുടെ ജയിലിലുണ്ട് ആ മഹാനേയും ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹത്തിന് പറയാം എന്താ കണ്ടോ മലയാളിയാണ് ഇതുപോലെ നിങ്ങൾ എന്ന് പറയാം അതുകൊണ്ട് എളുപ്പമാണ് പക്ഷേ അതും വെച്ചുകൊണ്ട് യോഗിയെ ചൊറിയാൻ ചെന്നാൽ ഇതേപോലെ പണി കിട്ടും പിണറായി വിജയൻ എന്ന് ഓർക്കുക നിങ്ങൾക്ക് വല്ല മലയാളത്തിൽ ഡയലോഗ് അടിച്ചുകൊണ്ട് ഇവിടെ തട്ടിമുട്ടി അന്തങ്ങളെ പറ്റിച്ചുകൊണ്ട് നിന്ന പോരെ അന്ന കമ്മികൾ അന്നെടുത്ത് ചാർട്ടസെട്ട് കി ജെയ് വിളിക്കും ഇരട്ടച്ചങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ തള്ളി മറിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന ഇതുപോലെ കണ്ണം വഴി ഓടേണ്ടവരും ഈ കേരളത്തിലെ മുഴുവൻ കണ്ടവും മതിയാവാതവരും നിങ്ങൾക്ക് ഓടാൻ എന്താ നിങ്ങൾ ചെയ്തു വെച്ചത് വലിയ കാര്യത്തിൽ ഡയലോഗ് അടിച്ചോണ്ട് അങ്ങോട്ട് ചെന്നു ആദ്യം ഏ മനുഷ്യ പിണറായി വിജയൻ എന്ന മനുഷ്യ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഉത്തർപ്രദേശ് ബി ജെ പി ആകെ എട്ട് വർഷമേ ഭരിച്ചിട്ടുള്ളൂ പത്തൊൻപത് വർഷത്തെ ചരിത്രമുണ്ട് ഉത്തർപ്രദേശിന് അവിടെ ആകെ അവർ ഭരിച്ചിരിക്കുന്നത് ഇപ്പോൾ യോഗിയ അതിന് അത് അഞ്ച് വർഷവും അതിനു മുമ്പ് കല്യാൺസിംഗ് എന്ന ആൾ മുഴുവൻ ഭരിക്കാൻ സംഭവിച്ചില്ല മാറ്റിക്കളഞ്ഞു അങ്ങനെ ഏഴോ എട്ടോ വർഷം മാത്രമാണ് അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ബി ജെ പിയുടെ മണ്ഡലയിൽ വരിക അതിന് മുമ്പ് ഭരിച്ചു വരല്ലേ അതിന് സമാധാനം പറയേണ്ടത് അത് മറച്ചുവെച്ചിട്ട് ബി ജെ പിയുടെ മണ്ഡലിടാൻ നോക്കുമ്പോൾ പതിറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ കേരളം ഭരിച്ച നിങ്ങൾ എന്ത് മറുപടി മറുപടി പറയും മറുപടി ഉണ്ടോ നിങ്ങൾക്ക് വലിയ കാര്യത്തിൽ ഡയലോഗ് വെച്ചുകൊണ്ട് ചെന്നു എന്താ ഡയലോഗ് യു പി കേരളം പോലെയായാൽ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എന്തോ മലമറിക്കുവന്നു തിരിച്ചു കിട്ടിയ മറുപടി വയർ നിറഞ്ഞോ നിറഞ്ഞില്ലേ നിറയണം എന്താ മറുപടി കിട്ടിയത് അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് രംഗത്ത് നമ്പർ വൺ എന്ന് തള്ളുന്ന സംസ്ഥാനത്ത് നിന്ന് എന്തിനാണ് ഹേ അമേരിക്കയിൽ പോയി ചികിത്സ അയക്കാൻ പോയതെന്ന് അവർ തിരിച്ചു ചോദിച്ചു അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുകൊണ്ടല്ലേ നല്ല വയർ നിറച്ച് കിട്ടിയത് വല്ല മലയാളത്തെ തള്ളിമറിച്ച് ഇവിടെ അങ്ങനെ നിന്നാൽ പോരായിരുന്നു ഹിന്ദിയിലും ഇംഗ്ലീഷും തീർന്നില്ല ബാക്കിയും കിട്ടി ബാക്കിയും കിട്ടി അതുകൊണ്ടാണ് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് കർണാടകയിൽ പോകുന്നത് കേരളത്തിനോടാണ് പിന്നെ മറ്റുള്ള ജോലിക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നത് ജോലി തേടി മലയാളികളോടാണ് എന്തുകൊണ്ടാണ് ഐ സി സി പോകുന്നതെന്ന് കേരളത്തിൽ നിന്ന് മലയാളികളോടാണ് വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ ഇതൊക്കെ ചോദിച്ച് മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതും കഴിഞ്ഞിട്ട് കസ്റ്റംസുകാർക്ക് എന്താ പണി മലദാർ ഗോൾഡ് പിടിയാണ് ഇവിടെ കേരളത്തിൽ പണി യു പിയിൽ നമ്മൾ കേട്ട് കൽവി പോലുമില്ല അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് പിടിച്ച് എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ള മലയാളി കൂടെ നാണം കെടുത്തുന്നത് എൻ്റെ പൊന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രി നിങ്ങൾ വല്ല അന്തങ്കമ്പികളെ പറ്റിച്ചു എങ്ങനെയെങ്കിലും ആ ഈ കാലാവധിയൊക്കെ തികച്ച് വീണ്ടും ഉള്ള കിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ തട്ടിച്ച് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ പോരെ ഇന്ത്യയുടെ മുന്നിൽ കേരളത്തിനെ വീണ്ടും വീണ്ടും നാണം കെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ ഇനി ഇതെല്ലാം പോട്ടെ യോഗി ആദിത്യനാഥൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഏതെങ്കിലും കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്വർണ്ണക്കടത്തിൽ പങ്കാളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ എന്തെങ്കിലും ആരോപണം ആ ഓഫീസിനെ പറ്റി ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിന് അദ്ദേഹം പോട്ടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഏതെങ്കിലും മന്ത്രി ചികിത്സയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ പോയിട്ടുണ്ടോ എന്തിനാണ് പിണറായി വിജയ ഇങ്ങനെ മലയാളിയെ നാണം കെടുത്തത് ഏഹ് മറ്റുള്ള സംസ്ഥാനക്കാരെ മലയാളത്തെ ചൊറിഞ്ഞാൽ പോരെ അപ്പോൾ അവർക്കത് മനസ്സിലാവില്ല റിപ്ലൈ തരത്തില്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും പോയി ചൊറിഞ്ഞിട്ട് അവരുടെ വായിരിക്കുന്നതും കേട്ടിട്ട് അന്യ അന്യസംസ്ഥാനത്ത് പോയിട്ട് തൊഴിലെടുക്കുന്ന മലയാളികളെ തല്ലുകൊള്ളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ തിരുവാ പൊളിക്കരുത് പ്ലീസ് അത്ര മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്ത്വന്യൂസ്